കൊമ്പ് നോക്ക്, വേറെ തന്നെ കാണിച്ചു തരാം. യാക്കിന്റെ തോല് കാണാത്തൊരു കണ്ടോളി. എടാ അന്ന് മാറ്റി അയച്ചകൾ കണ്ടോ, കിട്ടിയില്ല. ഈ മലനിരകളൊക്കെ എന്ത് ഭംഗിയത്. അയ്യോ, ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് തുർത്തുക്ക് വില്ലേജിലാണ്. അവിടുത്തെ ഒരു വില കാഴ്ചയിലുണ്ട്. ചെറിയ മക്കൾ വരെ അവിടെ പണിയെടുക്കുന്നുണ്ട് അല്ലേ. കൈതേനെ കൊണ്ടുപോകണോ? ആ കൈതേനെ പുറത്ത് മണലാ, അതിനെ മേലോട്ട് റോഡില്ല. അവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ടാകണം. ആ ബിൽഡിങ്ങുകളിലാണ് തോന്നുന്നത്. തുർത്തുക്ക് വില്ലേജ് ഇതാണ് ഗൈസ്. ഈ എല്ലാ ഈ ഹുൻസാവാലിൻ്റെ ഒരു സൈഡാണ്. ഹുൻസാവാലി എന്ന് പറഞ്ഞാൽ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ റീജിയനിൽ പാകിസ്ഥാനോട് ചേർന്നെടുക്കുന്ന ഇന്ത്യാസ് വൺ ഓഫ് നോർത്ത് മോസ്റ്റ് വില്ലേജിലാണ് അപ്പോൾ നമ്മളുള്ളത്. ഇതാണ് കേട്ടോ തുർത്തുക്ക് എന്ന് പറഞ്ഞ വില്ലേജ്. നമ്മൾ വന്ന റോഡ് അവിടെയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ വൃത്തിയുണ്ടോ? ആ ഇത് എടാ പാകിസ്ഥാൻ എന്ന് പറയുന്ന വെള്ളമാണിത്. അപ്പുറത്തിൻ്റെ നേരെ അപ്പുറത്ത് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈൻ ഓഫ് കൺട്രോളാണ്. പിന്നെ അവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ വില്ലേജൊക്കെ ഉണ്ടായിരുന്നു. ആ വില്ലേജ് നമ്മളിപ്പോൾ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏതോ ചെങ്ങായിമാർ വന്നിട്ട് ഡ്രോണ് പറത്തി പാകിസ്ഥാനുകാർ വെടിവെച്ചിട്ട്. ആണോ? ആ അങ്ങനെ നമ്മളെ ഇസ്മായിൽ ഭായി പറഞ്ഞ. അപ്പോൾ ഡ്രോണ് പറത്തി ഒരു വെടി വെച്ചിട്ട് ആകെ സീനാക്കി. പിന്നെ സിവിലിയൻസിനെ അങ്ങോട്ട് വിടാതെയായി. പിന്നെ നമ്മൾ ഈ വില്ലേജിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മേലോട്ട് പോകാൻ വന്നാ കേട്ടോ. അവിടെ വലിയ സംഭവം, ചെറിയ പിള്ളേർ ആകണ പരിപാടികൾ, കൈതകൾ. പാല നല്ല കുഞ്ഞുങ്ങളാണല്ലോ. യാസീൻ ചെറിയ പ്രായത്തിൽ ഇതായിരുന്നു പരിപാടി. യാസീൻ വീട്ടിൽ നല്ല പണിയെടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പിള്ളേരൊക്കെ സീനാണ് നേരത്തെ വൻ സീനാക്കി കളഞ്ഞല്ലേ. പാന്റ് മേലൊക്കെ വലിഞ്ഞു തോന്നുന്നു. നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതാ. അപ്പൊ ഗൈസ് ആകണം, അവിടെ ചെറിയൊരു ഡ്രൈ ഫ്രൂട്ടിന്റെ ഷോപ്പ് ഉണ്ട്. യാസീനെ എന്താ മേടിച്ചു തരണെങ്കിൽ? ആപ്രിക്കോട്ട് മേടിച്ചാ. എടാ 400 രൂപയാണ് കിലോ ഉള്ളു. 400 രൂപയോ? ആണ് കിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം തന്നെയുണ്ടാവും ഡ്രൈ ആപ്രിക്കോട്ട്. നമുക്ക് ഏതായാലും കുറച്ച് കഴിഞ്ഞ് വിലയൊക്കെ ചോദിച്ചിട്ട് വേണ്ട. നമ്മളെ ഇസ്മായിൽ ഭായിൻ്റെ അടുത്തുണ്ടാവും, അവിടെ നിന്ന് സോപ്പിട്ട് വാങ്ങാം. ഇത് ഇവിടുത്തെ കൃഷിയാട്ടോ. ഇവിടെ അധികം ഇവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അധികം എല്ലാ വീട്ടിലും കൃഷി ചെയ്യും. നമ്മളെ വീട്ടിലുണ്ട്, നമ്മളെ വീട്ടിലുണ്ട് ഒരുപാട് കൃഷി. ബേക്കിലൊക്കെ അല്ല, നമ്മൾ നിൽക്കുന്ന വീടിട്ടോ. അല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന വില്ലേജിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോം സ്റ്റേയിൽ. പക്ഷെ ക്യാമറ കാണാൻ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കാരണം ഈ ഉണങ്ങി കിടക്കുന്ന ഇതിൻ്റെ ഇടയിൽ ഒരു പച്ചപ്പ് കാണുന്ന തരാം അല്ലേ. അല്ലേ, നീ അതിനെ കാണുന്നോ? നീ ഞാൻ കാണിച്ചു തരാം. അതാ ഗൈസ് പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? എടാ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള മണലവിടെ കൊണ്ടുവന്ന കേട്ടോ. എടാ പണിയെടുക്കണ ഇങ്ങനൊക്കെ ജീവിക്കണടാ. നീ നിങ്ങൾക്ക് എന്താ ലക്ഷറി ലൈഫ്? ഇവരൊക്കെ ജീവിതം പറയോ. അതെ, പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടല്ലോ, നാട്ടിലുള്ള മുഴുവൻ ടൂറിസ്റ്റേഴ്സും വരണ്ട്. കേരളത്തിലല്ല കേട്ടോ ഈ അധികം. ഇവിടെ വരുന്നത് പഞ്ചാബ്, UP, ഹരിയാന, ഗുജറാത്ത് ആ സൈഡിലുള്ളതല്ല കേട്ടോ അധികവും. എല്ലാവരും വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പം അടുത്താണല്ലോ അവിടെ ടൂറിസ്റ്റ് ഓപ്പൺ ആയത്, 2 വർഷത്തിന് ശേഷം. അതിൻ്റെ എല്ലാം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പറയടാ മുത്തേ, ഇവിടെ 24 hours കറണ്ട് ഉണ്ടാവും. ആ അത് പറയാൻ മറന്നു കേട്ടോ. ഗൈസ് ഇവിടെ സംഭവം എന്താ വെച്ചാല് പാവം കൈതകളാ. അല്ല, അത് മനുഷ്യന്മാരെങ്ങനെയാണ് കൈതകൊക്കെ ഒന്ന് പണിയെടുപ്പിക്കുന്നെന്ന് പറയൂ. ഈ സാധനം പണിയെടുക്കാൻ വേണ്ടി ഉണ്ടായതാണ്, അതുകൊണ്ടാ. എന്നാലും ഇത് അക്രമാണ് അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാല് തുർത്തുക്കിലെ വില്ലേജിൽ ഇത്രയും, അതായത് 2 മാസം മുമ്പ് വരെ 24 മണിക്കൂർ കറണ്ട് ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ ഈ നുബ്ര വാലി സൈഡ് ഫുള്ള് ഇങ്ങനെയാ, 12 മണിക്കൂറേ കറണ്ട് ഉണ്ടാവും. അതായത് രാത്രി മാത്രമേ കറണ്ട് ഉണ്ടാവും, പകലുണ്ടാവില്ല. സംഭവം ഈ ഇല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഈ സ്ഥലമൊക്കെ അധികവും റെയിൻ ഷാഡോ ഏരിയയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജോഗ്രഫിക്കലി കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യുക, റെയിൻ ഷാഡോ ഏരിയ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയാണ്ട. എനിക്കറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മേഘങ്ങൾ, മയമേഘങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കൂല. ഇതെവിടെയും തട്ടി നിൽക്കില്ല. നമ്മളെ കേരളത്തിലൊക്കെ മഴ പെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതേപോലെ ഒരു മല ഇവിടെ അല്ല. അവിടെ ഫ്രീ വൈഫൈ വ്യൂ പോയിന്റ്. ഫ്രീ വൈഫൈ വ്യൂ പോയിന്റ് പോയാലോ? വേണ്ട, അവിടെ നല്ല കിടിലം വ്യൂ പോയിന്റ് ഉണ്ട്. വാ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആദ്യം വില്ലേജ് പോയിട്ട് ഇതിന്റെ പ്രത്യേകത പാകിസ്ഥാന്റെ അടുത്ത് കിടക്കുന്ന ഒരു വില്ലേജ് ആണ്. അതല്ല, പാകിസ്ഥാനിലത്തെ വില്ലേജ് ആയിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചതാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, 1971 പാകിസ്ഥാൻ. പിന്നെ ഇതിന്ന് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ
സ്കാർഡു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സ്കാർഡു ഒക്കെ പാകിസ്ഥാൻ, എക്സാക്ട് പാകിസ്ഥാനാണ്. ആദ്യം ഇങ്ങോട്ടൊക്കെ റോഡ് ഉണ്ടായിരുന്നു, അതായത് ഇവിടുന്ന് കാപ്ലു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സ്കാർഡുവിൻ്റെ അടുത്തുള്ള, ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള പാകിസ്ഥാൻ ടൗൺ ആണ്. അങ്ങോട്ടൊക്കെ റോഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ റോഡൊന്നുമില്ല. ഈ കൈത തിന്നണത്, ഈ മരത്തിന്റെ തൊലി, ഇത് എന്ത് മരാ തിന്നണോ? ഇത് അതൊന്നുമല്ല, ഇതോക്കി എന്റെ മോനെ എമ്മാരി ഭാരം ഉണ്ടാവും. പക്ഷേ ഈ വീടൊക്കെ അടിപൊളി കേട്ടോ, കാണാനൊക്കെ ഡിസൈന്. കൈത പൂവോ? ചലോ നിന്റെ വയറുവേദന പോയിരുന്നു ചോദിച്ചിരുന്നു ആൾക്കാര് കഴിഞ്ഞ വീഡിയോയില്. അല്ല ചാല ദൂരേ. ഓക്കെ, ആ അയ്യോ, വീഡിയോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാര് തിരിഞ്ഞു നോക്കും. അപ്പൊ നമുക്ക് തിരിഞ്ഞു പിടിക്കാം. ഏയ് അബ്ക്ക നാമക്കേ മൻസൂർ, അബ്ക്ക മുഹമ്മദ് റിസ്വാൻ നിസ. ആ അതെന്ത് വെറൈറ്റി പേരാണല്ലോ. ആ പിള്ളേരൊക്കെ പൊളിയാ. ആ ഇപ്പൊ ഇപ്പൊ ഇപ്പത്തെ പ്രശ്നം എന്താ അറിയോ, അവിടുന്ന് രണ്ടു മൂന്ന് കൈതകൾ ഇങ്ങോട്ട് വരണ്ട് വൺ വേ ആയി. നമുക്കേ ഈറ്റകളെ നോക്കി നിന്നാലും അങ്ങോട്ട് എത്തൂല. പക്ഷേ പിള്ളേര് ആ നമുക്ക് ഇങ്ങനെ കേറി പോവാ, പക്ഷെ പോവാൻ പറ്റുന്നില്ലല്ലോ. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വൺ ട്രാഫിക് ജാമായി. ആ ഒന്ന് നല്ലൊരെണ്ണം കിട്ടി മറ്റോണ്ടിരുന്നു. ഓ മക്കളൊക്കെ വൻ വിറ്റ അവിടുത്തെ സീൻ മക്കൾ. ഇവിടുത്തെ ആൾക്കാരെ അയ്യോ ഫോട്ടോ മാറ്റി, ഫോട്ടോ എടുക്കരുത്. ഈ കുട്ടികൾക്കൊക്കെ ഇത്ര പേടി, ഇവിടെ എങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും അല്ലേ, ഇവിടെ പറഞ്ഞു പഠിപ്പിച്ച് ഇതാക്കിയതാ. പിന്നെ അവരെ പറഞ്ഞില്ല അവനെ, ഇത് നീ ശ്രദ്ധിച്ചോ, ഇവരെ വീടിന്റെ മുറ്റത്ത് കൂടിയാ ടൂറിസ്റ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലേ, ഇവർക്കൊരു പ്രൈവസി ഉണ്ടാവില്ല. ഇതെന്ത്, ഇതെന്താ സാധനം? ഇത് ഗോതമ്പാണ്, ഗോതമ്പ് മൊത്തം ഗോതമ്പിന്റെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാൽ നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഓക്കെ അങ്ങോട്ട് പോവാം. ഗൈസ് ഇവിടെ കയറി വന്നപ്പം എടാ ഇതേടാ ഇവിടെ സെറ്റ്, യാക്കിന്റെ വലിയ കൊമ്പ് നോക്കി, വേറെ തന്നെ കാണിച്ചു തരാം. യാക്കിന്റെ തോല് കാണാത്തൊരു കണ്ടോളി. എടാ അന്ന് മാറ്റി, ഒറിജിനൽ സാധനം കേട്ടോ. ഉണക്കി എന്തിനാണ്, പൊതപ്പുണ്ടാക്കാനാണോ നീ? ഇത് സീറ്റൊക്കെ ആക്കലേടാ, അല്ലെ വിരിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നോക്കടാ, ഓ വൻ കട്ടി കാര്യങ്ങളൊക്കെ ഇട്ടോ. അതാ ഇവിടെ ഉണ്ടാ, എത്ര സെറ്റപ്പ് സ്ഥലം തന്നെ എന്തായാലും. ആ അവനെന്തോ വിളിച്ചു പറയുന്നു. എടാ ഇത് കിട്ടിയോ നിനക്ക്, സ്ഥലം കിട്ടിയോ? ഏ ബ്രിഡ്ജോ, ചെറിയ ബ്രിഡ്ജാ? ഏ ഒളിഞ്ഞിക്കുന്നുണ്ടോ പണ്ട് ആൾക്കാർ? ക്യാമറ ഉണ്ടോ? എല്ലാരും ഒളിഞ്ഞിക്കാമറ കണ്ടു കഴിഞ്ഞാൽ ഇവര് ഒളിഞ്ഞു നിൽക്കും, എന്നിട്ട് ക്യാമറ പോയതിനു ശേഷം ഇവര് തിരിച്ചു പോകും. എന്താ അറിയത്തില്ല, ഒന്നാമത് 10 വർഷമായിട്ടാലും ഇവിടെ ജോലി ഓപ്പൺ ചെയ്തിട്ട്. അതുകൊണ്ടായിരിക്കും 10 വർഷമായിട്ടാലും ജോലി. അതേപോലെ തന്നെ ഈ വില്ലേജ് ഇവിടുത്തെ ആൾക്കാര് പാനസിറ്റി ആൾക്കാരും ഒന്നെങ്കിൽ പാകിസ്ഥാൻ സൈഡായിരിക്കും അല്ലെങ്കിൽ ചൈനീസായിട്ട്, കാരണം ഇത് ഓൾഡ് സിൽക്ക് റൂട്ടിൽ ഉള്ള വഴിയായിരുന്നു. ഈ തുർത്തുക്കിത്രോ, ഈ നുബ്രവാലി ത്രോ ആണ് ചൈനയിലോട്ടുള്ള റോഡുകൾ പോയത്. ലാഹോർ പാകിസ്ഥാൻ്റെ ക്യാപിറ്റലൊക്കെ ഇവിടെ അടുത്താണ്, ഇവിടെ അടുത്തല്ല, പക്ഷേ പാകിസ്ഥാനിലോട്ട് വരുന്നത് പെട്ടെന്ന് പോകാലോ. ആ കാരണം ഇത് അന്നൊക്കെ കുറേ ട്രേഡ് റൂട്ട് നടന്നതായത് കൊണ്ട് ഇവർക്ക് അന്നൊക്കെ കുറേ അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴും ടൂറിസത്തിന് ഓപ്പൺ ചെയ്യാണ്ടെന്ന് ഇപ്പോൾ പെട്ടെന്ന് ടൂറിസത്തിന് എക്സ്പോസ്ഡ് ആയ സമയത്ത് പ്രശ്നങ്ങൾ കാരണമായിരിക്കാം. അത് വേറെയുണ്ട്, ഇതൊരു മുസ്ലിം ഏരിയ മൊത്തത്തിൽ. അല്ല കോവിഡിന്റെ അത് ഒരു ബന്ധമില്ല കേട്ടോ ഇനി, കാരണം അതിന്റെ മുന്നേ എങ്ങനെയാ, കാരണം അന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കണ വായിച്ചിട്ട്. ആ ഞങ്ങളെ റൂമിൽ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളെ റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പുറത്തുനിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ. അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചാലോ, കാലിന്റെ മുട്ടിന്റെ താഴോട്ട് കാണിച്ചാലോ, ഇവിടെ 2000 രൂപ ഫൈനാ. ഗുഡ് മോർണിംഗ്. അപ്പം ഫിറ്റ് ചെയ്ത ദിവസമായിട്ടോ,
ഇന്നലെ കുറച്ച് ഷൂട്ട് ചെയ്തു, ബാക്കി ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന തുർത്തു ടൗൺ, ആ വില്ലേജിലെ ഒരു മെയിൻ സ്ഥലം. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അടുത്തേക്കും ഹോം സ്റ്റേ എല്ലാം നോക്കുക. ഈ പാലങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവൂലേ, കിടുപ്പാലം തന്നെ. ഇന്നലെ വെതർ അത്യാവശ്യം മോശമായിരുന്നു, പക്ഷേ ഇന്ന് അടിപൊളി വെതറായി മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല നീല സ്കൈയും എല്ലാം. തുർത്തുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയ വില്ലേജ്, നല്ല ചെറിയൊരു വില്ലേജാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞില്ലേ 4-5 കിലോമീറ്റർ പോയൊരു ബോർഡർ ഉണ്ടെന്ന്, അപ്പോൾ പോകാൻ പറ്റില്ല. കാരണം 2 കൊല്ലം മുന്നേ 1 കൊല്ലം മുന്നേ ഏതോ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവിടെ ഡ്രോൺ പറത്തി അത് പാകിസ്ഥാൻ ആർമി ഉണ്ട് ഒരു വെടി വെച്ച് വിത്തി. അതിനുശേഷം സിവിലിയൻസിന് അങ്ങോട്ട് വിടാതായി. അവിടെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികളെ സ്കൂളിലൊക്കെ പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് വരെ തുർത്തുക്ക് ടൗൺ ഉണ്ട് കുറച്ച് ദൂരം, അത് മൊത്തം ഇങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നല്ല ആൾക്കാർ കേട്ടോ, പീസ്ഫുൾ, നോ പ്രോബ്ലം. പിന്നെ ഇവിടെ ആർമി. അങ്ങനെ തുർത്തുക്ക് വില്ലേജിനോട് ബൈ പറഞ്ഞ് നമ്മൾ തിരിയാണ്. കാരണം ഇന്നലെ നിങ്ങൾക്ക് ഹുന്ദർ ടു തുർത്തുക്ക് വില്ലേജ് വരെയുള്ള വീഡിയോ കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പം ആ ഭാഗങ്ങൾ കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ വില്ലേജസ് ഉണ്ട് കേട്ടോ. നല്ല കുട്ടികളും ഭയങ്കര രസമാണ് ഇവർ. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ തരും. പിന്നെ തുർത്തുക്കിൽ ഏറ്റവും കൂടുതലുള്ളത് ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ടിന് ഭയങ്കര ഫേമസ് അവിടെ, ആപ്രിക്കോട്ട്, വാൽനട്ട്, ആ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തുർത്തുക്കിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ, ഈ വില്ലേജ് കാര്യങ്ങളൊക്കെ. ആ അതുപോലെ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ കേസ് പറഞ്ഞില്ലല്ലോ, ഇവിടെ BSNL സിമ്മ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഹുന്ദർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടി 4G ഇത് കിട്ടും, എയർടെൽ. അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ ഇത് മാത്രമേ ഉള്ളൂ, BSNL മാത്രം. പിന്നെ ഇവിടെ വൈഫൈ കിട്ടും നോർമൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. വീഡിയോ അപ്ലോഡിങ്ങൊന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് ഫോണിൽ അത്യാവശ്യം വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അതൊക്കെ കളിക്കാനുള്ള ഒരു ഇത് കിട്ടും. ഇവർക്കൊന്നും പുറലോകമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടെ ഉള്ള ഒരു പകുതി പേരും നമ്മളെ ശ്രീനഗറോ ജമ്മു പോലും കാണാത്തവരാ. ഇവരിവിടെ തന്നെ ജീവിക്കുക, നോ പ്രോബ്ലം. ഇവരെ മൈൻഡ് സെറ്റ് എങ്ങനെയാട്ടോ. പിന്നെ ഫായിസ് പറഞ്ഞൊരു കഥയുണ്ട്, അതായത് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ള പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെയാണ് കല്യാണമൊക്കെ കഴിക്കുക. ഇവിടെ ഏക ഒരു പെൺകുട്ടികൾ പുറത്തുനിന്ന് വന്ന ഒരു കൊൽക്കത്തക്കാരി പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ മുന്നത്തെ കൊല്ലം ഫായിസ് വന്നപ്പോൾ ഫായിസ് കണ്ടിരുന്നു. അല്ലാതെ ഇവർ പുറത്തുനിന്ന് അങ്ങനെ കല്യാണം കഴിപ്പിക്കാനോ അതിനൊന്നും സമ്മതിക്കില്ല. ഇവിടെ ഉള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. ഇനി നമ്മളെ പഴയ കാഴ്ചയിലോട്ട് പോവാം. ലഡാക്ക് കാഴ്ചകൾ, കുന്ന്, മല, നിരകൾ, അതന്നെ. എൻ്റെ ഒരു ഫ്രണ്ട് ഷിയാബ് ഇവിടെ ഹുന്ദറിലുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, റേഞ്ച് ഇല്ല, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനെ കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. സാറിൽ ആർമിയിലാട്ടോ, എൻ്റെ കൂടെ കോളേജ് പഠിച്ചവനാ. കാഴ്ചകൾ അടിപൊളിയായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ വില്ലേജ് കാഴ്ചകളും അതും ഇതും ആർമി ഏരിയാസൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നടക്കില്ല. അപ്പം പറ്റുന്നത്ര ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഗൈസ് അടുത്തൊരു വില്ലേജിലോട്ട് എത്തി ഞങ്ങൾ. ഇതുണ്ടോ, ഇവിടെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കണത്. കൈതകളെ വെച്ചിട്ട് മണൽ മേലോട്ട് കയറ്റുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ആ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അത്യാവശ്യം ചെറിയ കുടുംബവും പിന്നെ ഒരു സ്കൂളൊക്കെ ഉള്ള ചെറിയൊരു വില്ലേജാട്ടോ അത്. ഇന്നലെ ഞങ്ങൾ ഇതിലെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഫുള്ള് കുട്ടികളായിരുന്നു റോട്ടിൽ. ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല, കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇവിടെയും നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വില്ലേജാണ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ മുസ്ലിങ്ങളാണ് കേട്ടോ, മുസ്ലിം വില്ലേജാന്ന് തോന്നുന്നു. ഇതും പെണ്ണുങ്ങളെ കണ്ടില്ലേ, ഫുൾ പറത്തേക്ക് ഇട്ടിട്ടായിരുന്നു മുഖമൊന്നും കാണിക്കാതെ. ഇന്നിപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ റൂട്ടിൽ, അവൻ ടാറ്റയും കാണിക്കുന്നുണ്ട്. ടാറ്റാ.
ഇവർക്കിതൊക്കെ ഇരിക്കുക എന്റർടൈൻമെന്റ്, വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. ഈ വില്ലേജൊക്കെ പണ്ടേ ഇന്ത്യയിലുണ്ടായിരുന്ന വില്ലേജ് തന്നെ, തുർത്തുക്ക് പോലെ ഒന്നല്ല, പണ്ട് മുതലേ ഇന്ത്യൻ വില്ലേജ് തന്നെ ആയിരുന്നു. ഇന്ന് കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ, സമയം ആ ശരിയാ 8:24 അതുകൊണ്ടായിരിക്കണം കടകളൊന്നും തുറക്കാത്ത, തുറന്ന് വരുന്നേ ഉള്ളൂ. പിന്നെ കല്ലുകൊണ്ടുണ്ടാക്കിയ വീടും കച്ചാവസ് പോലത്തെ വീടുകൾ തന്നെ ഉള്ളു കേട്ടോ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാണാൻ. ഇവരൊക്കെ കാണുമ്പോൾ ഒരു ദാരിദ്ര്യം കുറച്ച് കൂടുതലുള്ള ഒരു ഏരിയ മേലെ തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക്, കാരണം വലിയ പുരോഗമനോ അങ്ങനൊന്നുമില്ല. പണ്ട് മുതലുള്ള ആ സെറ്റപ്പിൽ ഇങ്ങനെ പോവുക. ആ ഓം ബെസ്റ്റ് ഓഫിലൊക്കെ കാണിച്ചിട്ടുണ്ട് ചെക്കൻ, പിള്ളേരൊക്കെ പൊടി ആ ടാറ്റ കാണിക്കാൻ ഓടി വന്നിരിക്കുന്നു. ടാറ്റ ചെറിയ കുട്ടികളൊക്കെ ടാറ്റയുടെ ഓടി വന്നിരിക്കുക. കാഴ്ച കാഴ്ചകളുണ്ടോ കിട്ടിയില്ലൻ, ഈ മലനിരകളൊക്കെ എന്ത് ഭംഗിയാണ്. ശരിക്കും നമുക്ക് ഈ ലഡാക്കിൻ്റെ ഫീല് വരും ഇങ്ങനത്തെ റോഡ് വരുമ്പോളട്ടോ. ഇവിടെയൊക്കെ ആർമി ബേസ് ക്യാമ്പുകൾ മാത്രമുള്ളൂ, സിയാച്ചിൻ വാരിയേഴ്സിൻ്റെ ക്യാമ്പുകൾ എത്ര എണ്ണം അറിയാം. സിയാച്ചിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സിയാച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇന്നും നാളെ കൂടി പെർമിറ്റ് ഉള്ളൂ, അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇനി ബാങ്കോങ് ലേക്കിലോട്ടാണ് ഞങ്ങൾക്ക് ഇനി പോകേണ്ടത്. അപ്പം പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഒന്നുകൂടി ലേ വരെ പോയി അവിടുന്ന് പെർമിഷൻ എടുത്ത് വീണ്ടും തിരിച്ചു വരണം, ഇത്രയും കിലോമീറ്റർ തിരിച്ചോടണം. അതുകൊണ്ട് മാത്രമേ കഴിച്ചില്ലേ, ഇതൊക്കെ പോയി കണ്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അല്ല നമ്മളുണ്ടല്ലോ യാത്ര ഇനി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട, നമ്മൾ തിരിച്ചു വരും. കഴിച്ച ഒരു ഫ്ലൈറ്റ് ഇന്തോനേഷ്യൻ്റെ അല്ലേ, എയർ ഏഷ്യോ. ഓ ലാൻഡ് ചെയ്ത് നോക്ക്, നല്ല ഭംഗിട്ട് കാണാം. ഇന്ത്യൻ ആർമീൻ്റെ ഒരു എയർപോർട്ട് ഉണ്ട് തോശില്, അവിടെ വന്നിട്ട് അത് എയർ ഇന്ത്യൻ്റെ വിമാനമാണെന്ന് തോന്നുന്നു. ആദ്യം ഇത്ര എടുത്തുന്ന വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്ന കാണുന്നത്, പക്ഷെ സൗണ്ടൊന്നുമില്ലായിരുന്നു കേട്ടോ, ഒരു തുള്ളി സൗണ്ട് പോലും കേട്ടില്ല. എന്താണാവോ, അല്ലെങ്കിൽ വിമാനം പോകുമ്പോൾ ആകാശത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണല്ലോ, ഇത്ര എടുത്തുനിന്ന് എന്താ കേൾക്കാതിരുന്ന്. കഴിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഹുന്തറിലെത്തി. ഇതാണ് ലഡാക്കിലെ മരുഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ, ഫുള്ള് മണലും കാര്യങ്ങളും. ഇവിടെ ഒട്ടകത്തിൻ്റെ സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്, 300 രൂപയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞ. ഇപ്പോൾ വണ്ടി ലോ ഫ്യൂലായിട്ട് ഞങ്ങൾക്ക് എണ്ണ അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. കാരണം ഹുന്തറിൽ ഈ ഡിസ്കിത്തിൻ്റെ ഹുന്തറിൻ്റെ നടുവിലുണ്ട് ഒരു പമ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അത് കഴിഞ്ഞാൽ ലേല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി എണ്ണ അടിക്കണം, എണ്ണ കിട്ടിയില്ലെങ്കിൽ പെട്ട്. പിന്നുള്ളത് ഞങ്ങളെ ക്യാനിലൊരു 5 ലിറ്റർ ഉണ്ട്, അതുകൊണ്ട് നാട്ടിൽ പിന്നെ ലേലോട്ട് തിരിച്ചു കൊണ്ടുവരും, ബാങ്കോക്ക് പോകാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. ഇതാണ് ഗായ്സ് നമ്മൾ വരുന്ന വഴിക്കുള്ള ഏക പെട്രോൾ പമ്പ് കേട്ടോ, അപ്പം ഇവിടുന്ന് എണ്ണ അടിച്ചില്ലെങ്കിൽ സീനാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു പമ്പ് കണ്ടിരുന്നു, പക്ഷെ അവിടെ എണ്ണ ഇല്ല, പുതിയൊരു പമ്പാണ്. ഇവിടെ എന്താ ലിറ്ററിന് റേറ്റ് അതൊന്നുമില്ലല്ലേ, ആ 103 രൂപ ലിറ്ററിന്, വലിയ കൂടുതലൊന്നുമില്ല. അപ്പോൾ ലേല് 101 ആണെങ്കിൽ ഇവിടെ 103, വലിയ സീനൊന്നുമില്ല. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ തിരിക്കുന്ന പമ്പേനു, ആ 2 കൊല്ലം മുന്നേ ഒക്കെ തിരിക്കുന്ന പമ്പേനു, ആ 2019 വരെ തിരിക്കുന്നതിന്, കഴിഞ്ഞ കൊല്ലം ആക്കിയായിരിക്കും ഇക്കൊല്ലം. പക്ഷെ അവര് രസമായിരുന്നില്ലേ, അതിന് കുറെ ടൈം എടുക്കൂലേ എണ്ണ അടിക്കുമ്പോ. മറ്റേ ലിറ്ററിന്റെ നമ്മളെ മണ്ണെണ്ണ റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ പോകുന്നവർക്ക് അറിയാം എന്താ സാധനം ഒന്നുണ്ട്, ആ സാധനത്തിൽ ഈ പെട്രോൾ തിരിച്ചാക്കിട്ട് വണ്ടി വെച്ചിരുന്നു. ഇവിടെ ക്യൂ ആയിരിക്കുമല്ലോ. നമ്മള് ഹണ്ടറിൽ നിന്നും ഒക്കെ അല്ല തുർത്തുക്കിന്ന് വന്ന് ഇപ്പൊ ഹണ്ടറിൽ എത്തിയതിന് നമുക്ക്
അടുത്ത സ്ഥലത്തോട് പോകണം. അടുത്ത സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാങ്കോങ് ലേക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കുറേ അടിപൊളി കാഴ്ചകൾ അതിനും കാണാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. യെസ്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ പാങ്കോങ്ങിലേക്ക്, നമ്മളെ ലഡാക്കിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ലഡാക്കിലെ നമ്മളെ ലഡാക്ക് തീർത്ത് തിരിച്ച് അപ്പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ഈ സൈഡിലോട്ട് ഇറങ്ങാനെന്നുള്ളതൊക്കെ പിന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലായിടത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പാങ്കോങ്ങിലേക്കൊക്കെ രണ്ട് വർഷമായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. ചൈന യുദ്ധമായിട്ട് നടന്നിട്ട്, ചൈന യുദ്ധം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരും നമ്മളെ പാങ്കോങ്ങിലേക്ക് കണ്ടിട്ടില്ല. കണ്ടോലുണ്ടാവും കേട്ടോ, അല്ല അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ പാങ്കോങ്ങിലേക്ക് ഉണ്ട് എന്നുള്ളതൊന്ന് പോയി കാണണം. അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുവരെ ബൈ ബൈ.